മലൈക്കോട്ടൈ വാലിബൻ വിചാരിച്ചതുപോലെയല്ല. ഇതാ മറ്റൊരു സർപ്രൈസ്. ആരാധകരുടെ ചർച്ചകളിലെ നിറയെ മോഹൻലാല് ചിത്രം മലൈക്കോട്ടൈ വാലിബൻ. അത്രയേറെ ഹൈപ്പാണ് മലൈക്കോട്ടൈ വാലിബന്. ലിജോ ജോസഫ് എല്ലിശ്ശേരിയുടെ ചിത്രത്തില് ആദ്യമായി മോഹൻലാല് നായകനാകുന്നു എന്നതാണ് പ്രതീക്ഷകൾക്ക് കാരണം. എന്നാല് മോഹൻലാലിന്റെ മലൈക്കോട്ടൈ വാലിബനെ കുറിച്ച് മറ്റൊരു അപ്ഡേറ്റും ചർച്ചയായി മാറിയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. മലൈക്കോട്ടൈ വാലിബന്റെ റിലീസ് 25-നാണ്. മോഹൻലാലിന്റെ മലൈക്കോട്ടൈ വാലിബന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകള് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മലയാളത്തിന്റെ മറ്റൊരു അത്ഭുത ചിത്രമായി മാറുകയായിരിക്കും മലൈക്കോട്ടൈ വാലിബൻ എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. സിനിമ എക്സ്പ്രസ് ആണ് രണ്ടാം ഭാഗത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലൈക്കോട്ടൈ വാലിബൻ മലയാളത്തിന്റെ എക്കാലത്തെയും സിനിമാ ചരിത്രത്തിലെ വേറിട്ട ഒരു ഏടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മലൈക്കോട്ടൈ വാലിബൻ എന്ന തന്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീരമായ കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാല് അഭിപ്രായപ്പെട്ടത്. മലൈക്കോട്ടൈ വാലിബലിനിലെ നായകൻ മോഹൻലാലിന്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിന്റെ കൗതുകം ഇനിയും ബാക്കിയാണ്. മോഹൻലാലിനു പുറമെ സോണാലി കുൽക്കർണിയും ചിത്രത്തിലെ പ്രധാന വേഷത്തില് എത്തുമ്പോള് മറ്റ് കഥാപാത്രങ്ങളായി ഹരീഷ് പേരടി, കഥ നന്ദി, ഡാനിഷ സേത്, മണികണ്ഠൻ ആര് ആചാരി, ഹരിപ്രശാന്ത് വർമ്മ, രാജീവ് പിള്ള, സുചിത്ര നായർ എന്നിവരും മലൈക്കോട്ടൈ വാലിബനിലുണ്ടാകും. നായകൻ, ആമയൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖ് ആണ് മലൈക്കോട്ടൈ വാലിബന്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ മലൈക്കോട്ടൈ വാലിബൻ സിനിമയുടെ ടീസർ പുറത്തെത്തിയപ്പോൾ ലിജോ ജോസഫ് എല്ലിശ്ശേരി സംസാരിച്ചത് സ്വന്തം കഴിവിലെ വിശ്വാസമർപ്പിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാക്കുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല, അതൊരു സ്വാഭാവിക പുരോഗതിയാണ്. മലൈക്കോട്ടൈ വാലിബൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാന ആശയം എന്നിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുളച്ചു തുടങ്ങി പിന്നീട് പരിണമിച്ചു. സമഗ്രമായ ഇതിവൃത്തമായി റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു. പിന്നെ ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യനാണെന്ന് തോന്നി എന്നും ലിജോ ജോസഫ് എല്ലിശ്ശേരി പറയുന്നു.